2021 കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാണ നിർമ്മാർജ്ജന ബിൽ ശ്രീ കെ ഡി പ്രസേനൻ അങ്ങേക്ക് 2021 കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ലിന്റെ അവതരണ അനുമതിക്കുള്ള പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് സർ 2021 കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ലിന് അവതരണ പ്രമേയം ശ്രീ മാത്യു കൊടുന്നാണ് ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ മാത്യു കൊടുന്നാണ് ബില്ല് എസ് പ്രമേയത്തെ പിന്തുണക്കേണ്ടതാണ് എസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി സർ ബഹുമാനപ്പെട്ട മെമ്പർ കെ ഡി പ്രസേനൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള 2021 കേരള അന്ധവിശ്വാസവും അനാചാരവും നിർമ്മാർജ്ജന ബിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് എടുത്ത നിലപാടുകളുണ്ട് നമ്മുടെ നാടിൻ്റെ നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് സമൂഹത്തിൽ ശാസ്ത്രബോധം വളർത്തി യുക്തിബോധം വളർത്തി നമ്മുടെ ജനതയ്ക്കിടയിൽ ശാസ്ത്രീയ ചിന്തയും യുക്തിചിന്തയും പരിപോഷിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൗലികമായിട്ടുള്ള കടമ സർക്കാർ നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മാനവ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എല്ലാ വിഭാഗങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തു വരുന്നത് അതോടൊപ്പം തന്നെ മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പോലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അതിനെ തടയാൻ വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തണം അതുതന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇത് കേരള പ്രിവെൻഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസ് സോർസറി ആൻഡ് ബ്ലാക്ക് മാജിക് ആ ബില്ലിൻ്റെ കരട് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ നിയമപരിഷ്കരണ കമ്മീഷൻ്റെ അഭിപ്രായം കൂടി ആരാഞ്ഞിട്ടുണ്ട് നിയമപരിഷ്കരണ കമ്മീഷൻ്റെ അഭിപ്രായം സർക്കാർ പരിശോധിച്ച് ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിന് തീർച്ചയായിട്ടും ഗവൺമെൻറ് തയ്യാറാകുമെന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അതിൻ്റെ നിയമനിർമ്മാണത്തിന് മുൻപായിട്ട് വലിയ രീതിയിലുള്ള അഭിപ്രായ ശേഖരണവും നടത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗം ശ്രീ കെ ഡി പ്രസേനൻ ഇവിടെ അവതരണാനുമതിക്ക് അപേക്ഷിച്ചിട്ടുള്ള 2021 കേരള അന്ധവിശ്വാസവും അനാചാരവും നിർമ്മാർജ്ജന ബില്ല് അത് ഇപ്പോൾ അംഗീകരിക്കേണ്ടതില്ല എന്നും അതിന് പകരം ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അതുകൊണ്ട് ഈ ബില്ല് ഇപ്പോൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ഗവൺമെൻറിന് വേണ്ടി വ്യക്തമാക്കാനുള്ളത് ശ്രീ കെ ഡി പ്രസിഡന്റ് അങ്ങേർക്ക് സംസാരിക്കാം സർ ഇവിടെ ഗവൺമെൻറിന് വേണ്ടി ഈ ബില്ല് താൽക്കാലികമായി അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഈ ബില്ലിലെ ആശയം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അതിവേഗതയിൽ അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജനത്തിനാവശ്യമായ ബില്ലിലേക്ക് കേരളം എത്തും എന്ന് മറുപടി ഈ സഭയിൽ കേൾക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് സർ ഈ ബില്ല് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം ബില്ലുകൾ വരുമ്പോൾ ചർച്ചകൾ വരുമ്പോൾ നമ്മുടെ സമൂഹം തെറ്റിദ്ധരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ബില്ലിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് നിഷ്കളങ്കരും
നിഷ്കളങ്കരായ മതവിശ്വാസികളെയും ദൈവവിശ്വാസികളെയും മതേതര വിശ്വാസികളെയും മതനിരപേക്ഷ മനുഷ്യരെയും സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു ബില്ല് ഞാൻ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ബില്ല് രൂപപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ഷെഡ്യൂൾ 51A ബിയിലും അതുപോലെ തന്നെ 51A H എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഒന്ന് ശാസ്ത്രബോധവും മാനവികതയും അന്വേഷണ താല്പര്യത്തോടുള്ള പരിഷ്കരണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ സമൂഹം എന്നതാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരകാലത്തെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആയിരിക്കണം ഇന്ത്യയുടെ മൂല്യങ്ങൾ എന്ന് ഭരണഘടന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ആർട്ടിക്കിൾ 25(1)ൽ പ്രതിപാദിക്കുന്നതുപോലെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആരാധിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ഈ നിയമം നിർമ്മിക്കണം എന്ന് ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നു സാർ മതവിശ്വാസത്തെ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി ആക്കി മാറ്റുന്നു വരും കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ കമ്പോള വിപുലീകരണത്തിന് വേണ്ടി മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുന്നവരുമെല്ലാം ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ നടത്തിപ്പുകാരും പ്രചാരകരുമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അധികാര സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ് ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ അനാചാരങ്ങൾക്ക് അടിസ്ഥാനം എന്ന് നമ്മൾ കാണേണ്ടത് അറിവുള്ള സമൂഹത്തിൽ സാധാരണ അന്ധവിശ്വാസം വേരുപിടിക്കില്ല എന്നാണ് പൊതുവെ കരുതി വരുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന അറിവുകൾ പോലും ഏതാണ്ട് ഒരു അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായി അറിവ് എന്ന് പറഞ്ഞാൽ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് എന്നെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റുക ഈ ഇന്ത്യ രാജ്യത്ത് ഔപചാരിക വിദ്യാഭ്യാസം രൂപപ്പെടുത്തിയെടുക്കുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ഇന്ത്യൻ മുതലാളി വർഗം ഇന്ത്യയിലെ ഭരണവർഗം ആ ഭരണവർഗം ഫ്യൂഡലിസവുമായി സന്ധി ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ആശയങ്ങൾ രൂപപ്പെടുത്തിയത് അതുകൊണ്ടാണ് ലോകത്ത് മറ്റൊരു മുതലാളിത്ത സമൂഹത്തിലും കാണാത്ത രൂപത്തിൽ അന്ധവിശ്വാസത്തിന് അരങ്ങു തീർക്കുന്ന രൂപത്തിലുള്ള ഔപചാരിക വിദ്യാഭ്യാസ ക്രമത്തിൽ ഉൾപ്പെടെ അത് അടിച്ചേൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നത് എന്ന് കാണാമുണ്ട് അപ്പോൾ ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ ഈ കാഴ്ചപ്പാടുകൾ നമുക്ക് മാറ്റിത്തീർക്കേണ്ടത് ഉന്നത ബിരുദധാരികളിൽ പോലും ഇപ്പോൾ അന്ധവിശ്വാസത്തിന് അടിമകളായി മാറുകയും ഈ അനാചാരങ്ങൾക്ക് വിധേയമാകുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അറിവ് യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ സമന്വയത്തിലുള്ള ഒരു സത്യമാക്കി അറിവിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നത് അടിസ്ഥാനപരമായ നമ്മുടെ ചുമതലയായി നമ്മൾ കാണേണ്ടത് എല്ലാം മാറ്റത്തിന് വിധേയമാണ് മാറ്റമെന്നത് ശാസ്ത്രമാണ് അല്ല ഞാൻ ചുരുക്കാം ഞാൻ തുടർ ചർച്ചയ്ക്ക് വയ്ക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതെ വളരെ പ്രധാനപ്പെട്ട ബില്ലാണ് അധ്വാനത്തിൽ നിന്നാണല്ലോ അറിവെല്ലാം രൂപപ്പെട്ടു വരുന്നത് അപ്പോഴാണ് അതിനൊരു യുക്തിഭദ്രത ഉണ്ടാവുക അനുഭവങ്ങളിൽ നിന്നാണ് മനുഷ്യൻ അറിവ് രൂപപ്പെടുത്തിയെടുത്തത് അതുകൊണ്ട് തന്നെ വർത്തമാനകാല സാഹചര്യത്തിൽ അധ്വാനത്തിലെല്ലാം വലിയ മാറ്റങ്ങൾ രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ അറിവിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അറിവിലും ഉണ്ടാക്കിയെടുക്കാനുള്ള കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത് ഇവിടെ അറിവിലൂടെ നമ്മൾ സമാഹരിച്ച ശാസ്ത്ര സാങ്കേതിക മേന്മകളെപ്പോലും അന്ധവിശ്വാസത്തെ സാധൂകരിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് അങ്ങനെ കമ്പ്യൂട്ടർ ജാതകം വരികയാണ് ഓൺലൈൻ പൂജകൾ നടപ്പാക്കുക അത്തരത്തിലെല്ലാം പോയിക്കൊണ്ടിരിക്കുക സാർ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടോ മതവിശ്വാസികളെ അയോ ആധുനിക കാലത്ത് അന്ധവിശ്വാസത്തിന് ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം മതവും ദൈവവുമായിട്ടൊന്നും ഇത്തരം അനാചാരങ്ങൾക്കൊരു ബന്ധവുമില്ല ഇത് തികഞ്ഞ മതവിശ്വാസത്തിനെതിരാണ് മതധർമ്മങ്ങൾക്കെതിരാണ് പാവപ്പെട്ട ദൈവവിശ്വാസികളുടെ വിശ്വാസത്തിനെതിരാണ് ഇന്നത്തെ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്ന് എല്ലാ മതനിരപേക്ഷ സമൂഹത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി യഥാർത്ഥ ദൈവവിശ്വാസികളെയും യഥാർത്ഥ മതവിശ്വാസികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ബില്ല് തുടർ ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്